ആസ്വാദക മനം കീഴടക്കി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നവ്യ നായരുടെ നൃത്തസന്ധ്യ. ശ്രീ ലാൽഗുഡി ജയറാം ചിട്ടപ്പെടുത്തിയ ചാരുകേശി വർണ്ണം പ്രധാന ഇനമായാണ് നവ്യ നൃത്തം അവതരിപ്പിച്ചത്. ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്ന നൃത്തത്തിൽ ജാവലി, ഭജൻ, തില്ലാന തുടങ്ങി കലാമണ്ഡലം ഗണേശന്റെ വരികളോടെയുള്ള സംഗമേശ്വര ശ്ലോകത്തോടെയാണ് നൃത്തം അവസാനിച്ചത്. നാട്ടുവാങ്കം ഉദയ് ശങ്കർലാൽ, വായ്പാട്ട് ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ, മൃദംഗം കെ ബി പ്രഭൽജിത്ത്, പുല്ലാങ്കുഴൽ വിനോദ് ചന്ദ്ര, വീണ ധർമ്മതീർത്ഥൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ രണ്ട് തവണയും കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടും സാധിച്ചിരുന്നില്ലെന്നും മൂന്നാം തവണയായി ലഭിച്ച ഈ അവസരത്തിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം നൃത്തം അവതരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് കരുതിയെങ്കിലും സംഗമേശ്വര അനുഗ്രഹത്താൽ നൃത്തം പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് നവ്യ നൃത്തത്തിനുശേഷം പറഞ്ഞു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നവ്യ നായരുടെ നൃത്തം ആസ്വദിക്കാനായി കൂടൽമാണിക്യം ഉത്സവത്തിന് ഇത്തവണ ആദ്യമായി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തൊരുക്കിയ സംഗമം വേദിയിലെത്തിയത്. ഇരിങ്ങാലക്കുട സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ നിസാർ അഷ്റഫാണ് നവ്യയുടെ നൃത്തം സ്പോൺസർ ചെയ്തിരുന്നത്. മൂന്നാമത്തെ തവണയാണ് ഇവിടെ വരാൻ പ്ലാൻ ചെയ്തിട്ട്. ആദ്യത്തെ രണ്ട് തവണയും കൊറോണ കാരണം പ്രോഗ്രാം നടന്നില്ല. അപ്പോൾ ഒന്നിൽ കഴിച്ചാൽ മൂന്നിൽ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ മൂന്നാമത്തെ തവണയാണ് കൂടൽമാണിക്യത്തിൽ എത്താൻ എനിക്ക് സാധിച്ചത്. കൊറോണയൊക്കെ മാറി ഞങ്ങൾ കലാകാരന്മാർക്ക് ഒരുപാട് വേദികൾ, ആ വേദികളൊക്കെ തന്നെ ഇതുപോലെ ജനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ വേദികൾ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഇതൊന്ന് 2000-ലാണ് ഞാൻ സിനിമയിൽ വന്നത്. ഏകദേശം 23 വർഷമായി. ഇത്രയും കാലമായിട്ടും ഇപ്പോഴും ഒരു പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ നിറഞ്ഞ സദസ്സിൽ നിറഞ്ഞ കൈകളികളോടെ എന്നെ കാത്തിരിക്കുന്ന നിങ്ങളാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. വിവാഹത്തിന് ശേഷമാണ് ഡാൻസ് സീരിയസ് ആയി, മോനൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഡാൻസ് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത്. സത്യത്തിൽ ഒരു 1.5 വർഷമായിട്ടുള്ളൂ സീരിയസ് ആയിട്ട് സ്റ്റേജസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ജനങ്ങൾ തരുന്ന പ്രോത്സാഹനം, മറ്റ് നൃത്ത അധ്യാപകരും ശിഷ്യരും ഒക്കെ തരുന്ന പ്രചോദനവും വളരെ വലുതാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.